യേശുക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൽ വീണ്ടും സമാധാനം. ഇന്ന് വിശുദ്ധന്മാരുടെ കാലുകൾ എന്നുള്ള ശീർഷകത്തിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജീവരക്ഷയ്ക്കായിട്ടുള്ള കാല് എന്നുള്ള വിഷയമാണ്. വിശുദ്ധന്മാരുടെ കാലുകൾ എന്നുള്ളതാണല്ലോ നമ്മുടെ പഠനത്തിന്റെ വിഷയം. അപ്പൊ നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 19 അധ്യായത്തിന്റെ 17 വാക്യം വായിക്കുമ്പോൾ അവിടെ ജീവരക്ഷയ്ക്കായിട്ടുള്ള കാലിനെ കുറിച്ചുള്ള പരാമർശം നാം വായിക്കുന്നു. അതെന്താണ് എന്ന് ചോദിച്ചാൽ, നാം എല്ലാവരും അറിയുന്ന പോലെ അബ്രഹാമിനോട് കൂടെ നടക്കുകയും അബ്രഹാമിനോടുകൂടെ മെസോപ്പൊട്ടേമിയയിലെ കൽദയരുടെ ഊരിൽ നിന്ന് പുറപ്പെടുകയും അബ്രഹാമിനോടും അവരുടെ ദാസന്മാരോടും കൂടെ ഇടപെടുകയും അബ്രഹാമിനോടുകൂടെ ജീവിതയാത്ര തുടരുകയും ചെയ്ത തന്റെ സഹോദര പുത്രനായ ലോത്ത്, ആ ലോത്ത് അവർ കുറെ ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ അനേക സ്ഥലങ്ങളിലായി മാറി മാറി അവരുടെ കൂടാരം അടിച്ച് അവർ മുമ്പോട്ട് ഗമിക്കുമ്പോൾ നാം വായിക്കുന്ന അബ്രഹാമിന്റെ ഇടയന്മാരും ലോത്തിന്റെ ഇടയന്മാരും തമ്മിൽ ശണ്ടയുണ്ടായി. അതായത് ഇവർ രണ്ടുപേരും ധനവാന്മാരായിരുന്നു. ആട് ഇടയന്മാര് ധാരാളം അവർക്കുണ്ടായിരുന്നു, ആടുകൾ ധാരാളം ഉണ്ടായിരുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ രണ്ട് ഇടയന്മാർ തമ്മിൽ, അബ്രഹാമിന്റെയും അതുപോലെ തന്നെ ഈ ലോത്തിന്റെയും ഇടയന്മാർ തമ്മിൽ അല്പമല്ലാത്ത ആശയ പ്രശ്നങ്ങൾ ഉണ്ടായി. അവർ തമ്മിൽ ശണ്ടയുണ്ടായി കഴിച്ചപ്പോൾ ലോത്ത് മധ്യസ്ഥയ്ക്കായി വരികയാണ്. ലോത്ത് മധ്യസ്ഥയ്ക്കായി വരുന്നത് വിശേഷാൽ ശ്രദ്ധിക്കണം, ഈ ഇടയന്മാരുടെ അടുത്തേക്കല്ല. ഇടയന്മാർ തമ്മിലാണ് അഭിപ്രായവ്യത്യാസം ഉണ്ടായത്, അവർ തമ്മിലാണ് പിടക്കമുണ്ടായത്, അവർ തമ്മിലാണ് ശണ്ടയുണ്ടായത്. അവരോട് ഈ വിഷയം പറഞ്ഞ് ഒരു പരിഹാരം വരുത്തുന്നതിന് പകരം നാം വായിക്കുന്നത് ലോത്ത് നേരെ വരുന്നത് തന്റെ പിതൃ സഹോദരനായിരുന്ന അബ്രഹാമിന്റെ അടുക്കിലേക്കാണ്. തേജോമയനായ ദൈവം പ്രത്യക്ഷനായ അബ്രഹാമിന്റെ അടുക്കിലേക്കാണ് ലോത്ത് വരുന്നത്. ലോത്ത് വന്നിട്ട് പറയുകയാണ്, നാം ഇരുവരും സഹോദരന്മാരല്ലോ, അതായത് അബ്രഹാമും ഞാനും നമ്മൾ സഹോദരന്മാരല്ലോ, നാം തമ്മിൽ ശണ്ട ഇടുന്നത് എന്തിന്? നീ വടക്കോട്ട് എങ്കിൽ ഞാൻ തെക്കോട്ട് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് അവരെ ഡിവൈഡ് ചെയ്യുകയാണ്. ധനമാണ് ഈ ഡിവിഷന്റെ പ്രധാനപ്പെട്ട കാരണമായി ഭവിച്ചത്. ഇന്നും സമൂഹത്തിൽ ആത്മീയർ എന്ന അവകാശവാദം ഉന്നയിക്കുന്നവരും അഭിനയിക്കുന്നവരുമായിട്ടുള്ള ആളുകളും പണത്തിന്റെ വിഷയം വരുമ്പോൾ രണ്ട് ചേരിയിലാണ് നിൽക്കുന്നത്. ധനവാനും ദരിദ്രനും, ഉയർന്നവനും താണവനും, ബലവാനും ബലഹീനനും, അംഗീകരിക്കപ്പെട്ടവനും അംഗീകാരമില്ലാത്തവനും, ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളായി നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നാം വായിക്കുന്നു, ഈ ലോത്ത് സോദോം ഗൊമോറ പ്രദേശം കണ്ടു. സോദോം ഗൊമോറ പ്രദേശങ്ങൾ, അത് യോർദാന് ഇക്കരയുള്ള സ്ഥലമായിരുന്നു. യോർദാന് ഇക്കരെ, യോർദാൻ അക്കരെ. യോർദാൻ അക്കരെ യഥാർത്ഥമായൊരു വേർപാടിന്റെ സൂചകമാണ്. യോർദാന് ഇക്കരെ മനോഹര ദേശമാണ്. എന്താണ് ആ ദേശത്തിന്റെ പ്രത്യേകത? എഹെസ്കേൽ പ്രവാചകൻ പറയുന്നു, ഈ സോദോം ഗൊമോറ പട്ടണങ്ങളെ ദൈവം നശിപ്പിക്കുന്നതിന് മുമ്പ് അത് ആദിയിൽ സൃഷ്ടിച്ച ഏദൻ തോട്ടം പോലെയായിരുന്നു. എന്ന് പറഞ്ഞാൽ നിരവധിയായ വൃക്ഷങ്ങളും അനവധി ഫലങ്ങളും പച്ചിപ്പുള്ള പുൽപ്പുറങ്ങളും മനോഹരമായ ജലാശയങ്ങളും എല്ലാം കൊണ്ടും നിറഞ്ഞ നയന മനോഹരമായ, ദൃശ്യ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു ഈ സോദോം ഗൊമോറ എന്ന് പറയുന്നു. ആ സോദോം ഗൊമോറ പ്രദേശങ്ങൾ യോർദാന്റെ ഇക്കരയാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ് യോർദാന്റെ ഇക്കരെ എന്നുള്ളത് കാണിക്കുന്നത്? യോർദാൻ മരണത്തെ കാണിക്കുകയാണ്. യോർദാൻ അക്കരയുള്ള സ്ഥലം വേർപാടിനെയാണ് കാണിക്കുന്നത്. അത് നമ്മുടെ വാഗ്ദത്ത ദേശത്തേക്കുള്ള നമ്മുടെ ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നു. യോർദാൻ ഇക്കരയുള്ള ദേശം, അത് ഈ ലോകത്തിന്റെ ഒരു മനോഹരമായ ചിത്രമാണ്. അപ്പൊ ഈ ലോകത്തിന്റെ മനോഹരമായ ചിത്രത്തെ കാണിക്കുന്ന ഈ ദേശം ആദിയിൽ ദൈവത്തിന്റെ ഏദൻ തോട്ടം പോലെയുള്ള ദേശമായിരുന്നു. ലോകത്തെ ദേശം കണ്ടുകഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നത് ആടുമാടുകളെ മേയ്ക്കുവാൻ
മനോഹരമായ ഒരു ദേശമാണെന്ന് ലോത്തിനെ നോക്കി നോക്കി അദ്ദേഹം കണ്ടു. മനോഹരമായ പച്ചിപ്പ് വിരിച്ച പുൽപ്പുറങ്ങൾ, സുന്ദരമായിരുന്ന ജലാശയങ്ങൾ, ജലതടാകങ്ങൾ, വൃക്ഷലതാദികൾ, ഇടതൂർന്ന ഫലവൃക്ഷങ്ങൾ, ഇവയെല്ലാം കൊണ്ടും നയനമനോഹരമായ സൃഷ്ടിയുടെ മഹത്വമായി സ്ഥിതി ചെയ്യുന്നു സോദോം ഗൊമോറ പഠനങ്ങൾ. അവന്റെ ആ കാഴ്ച, അതായത് നോട്ടം, ഈ സോദോം ഗൊമോറ പഠനങ്ങളുടെ ദൃശ്യ മനോഹാരിതയിലേക്ക്, ഹരിതാപ ഭംഗിയിലേക്ക് അനയിക്കപ്പെട്ടു. അവൻ പറയുകയാണ്, ഞാൻ ഈ ദേശമൊക്കെ എടുത്തോളാം, അബ്രഹാം വടക്കോട്ട് പൊക്കോട്ടെ എന്ന്. അവിടെ വെച്ച് അവർ ഡിവൈഡ് ചെയ്യുകയാണ്. അങ്ങനെ ലോത്ത് എന്നും ലോത്ത് സോദോം ഗൊമോറ ദേശത്ത് കൂടാരമടിച്ച് അവിടെ പാർപ്പായി, സോദോമിൽ തന്നെ പാർപ്പായി. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഈ കാലടികൾ നടന്ന ഇത്രയും മരുഭൂമിയിലെ യാത്ര താണ്ടിയ ഈ ലോത്ത് അബ്രഹാമിനോട് വേർപെടാതെ അവനോട് കൂടെ തന്നെ നിന്നുകൊണ്ട് യാത്ര തുടർന്നിരുന്നെങ്കിൽ അവനെ കനാൻ ദേശത്ത് ചെന്ന് കൂടാരമടിച്ച് അവിടെ പാർക്കാമായിരുന്നു. അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ അവൻ വിശ്വാസത്താൽ വാഗ്ദത്ത് ദേശത്ത് ചെന്ന് ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നുവെന്നാണ്. എന്നാൽ ഹതഭാഗ്യനായ ഈ ലോത്തിനത് സാധിച്ചില്ല. അവനെ യോർദാനിൽ തന്നെ തങ്ങി ഞാൻ യോർദാന്റെ ഇങ്ങേക്കരയിൽ തങ്ങി, അതായത് സോദോം ഗൊമോറയിൽ തങ്ങി, അവിടെ കൂടാരം പിടിച്ചു. അവിടെയുള്ള നിവാസികളുടെ സ്വഭാവ ശ്രേഷ്ഠതയെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം വായിക്കുന്നുണ്ട്. സോദോമ്യ പാപം എന്ന് പറയുന്ന ആണോട് ആണ്, പെണ്ണോട് പെണ്ണ് അവലക്ഷണീയമായത് പ്രവർത്തിക്കുന്ന, ദൈവം നിഷേധിക്കുന്ന, ദൈവം കോപിക്കുന്ന, ദൈവത്തിന് ഏറ്റവും അനിഷ്ടമാകുന്ന, പാപം ചെയ്യുന്ന, പാപികൾ ഇടതുടർന്ന് വസിക്കുന്ന പട്ടണം അവിടെയായി ഈ ലോകത്തിന്റെ പാർട്ട്. അവിടെ അങ്ങനെ കഴിയുകയാണ്. അങ്ങനെ ദുഷ്ടനിമിത്തം, ഈ ജനത്തിന്റെ ദുഷ്ടനിമിത്തം, ദൈവം സോദോം ഗൊമോറയെ നശിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. ഏത് കാലത്തും ഏത് സമയത്തും നിവാസികളുടെ ദുഷ്ടത, അവരുടെ പാപം, അവരുടെ അതിക്രമം, അവ ദൈവത്തിന് സഹിക്കാൻ കഴിയാത്ത നിലവാരത്തിലേക്ക് ഉയർന്നു കഴിയുമ്പോൾ അതുവരെ സഹിച്ച ദൈവം പാപത്തിലെ ന്യായം വിധിക്കും. ആരും സുരക്ഷിതരല്ല. മഹാനായ സ്പർജൻ പറയുമ്പോൾ ഇപ്രകാരം ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ്, ഒരു മനുഷ്യനും ദീർഘകാലം പാപത്തിൽ തുടർന്നുകൊണ്ട് വിശുദ്ധനായി അഭിനയിച്ച് പിടിക്കപ്പെടാതെ പോകുവാൻ സാധിക്കുകയില്ല. ഏതെങ്കിലും ഒരു ദിവസം പിടിക്കപ്പെടും, നിന്റെ പാപം നിന്നെ കണ്ടെത്തുമെന്നാണ് ആക്കാനോട് ദൈവം പറഞ്ഞത്. അപ്പോ പാപം ഒരിക്കൽ, അപ്പൊ ഒരു കുറെ കാലം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരുന്നത് കൊണ്ട്, കുറെ കാലം നിന്റെ പാപങ്ങളെ ദൈവം ചോദ്യം ചെയ്യാഞ്ഞത് കൊണ്ട്, കുറെ കാലം നിന്റെ പാപങ്ങളെ ദൈവം മറന്നുകളഞ്ഞത് കൊണ്ട്, കുറെ കാലം നീ പാപത്തോട് പാപം ചേർത്ത് കൂട്ടിയിട്ടും ദൈവം അത് കണക്കിടുന്നില്ല എന്ന് നിനക്ക് തോന്നിയത് കൊണ്ട് നീ പിടിക്കപ്പെടുകയില്ല എന്നില്ല, ഒരിക്കൽ പിടിക്കപ്പെടും. ഇവിടെ ചെന്ന് ഈ സോദോം ഗൊമോറയിൽ പാർത്ത വലഞ്ഞുപോയ നീതിമാനായ ലോത്ത്, ആ ലോത്തിനെ വിടുവിക്കുവാൻ ദൈവത്തിന്റെ രണ്ട് ദൂതന്മാരെ ദൈവം പറഞ്ഞയച്ചു. ആ പട്ടണങ്ങളെ ദൈവം നശിപ്പിക്കാൻ തീരുമാനിച്ചു. ദൈവത്തിന് വിരോധമായി അകൃത്യം ചെയ്ത ഈ പട്ടണങ്ങളെ ദൈവം നശിപ്പിക്കാൻ പോവുകയാണ്. ദൈവത്തിന് വിരോധമായി പാപം ചെയ്യുന്ന ജനത്തെ ദൈവം നശിപ്പിക്കും. ഇന്ന് ചില വിശ്വാസികളായ ആളുകൾ, വിശ്വാസം എന്ന് പറയുന്ന ആളുകൾ, തലമുറകൾ കൂടെ വിശ്വാസികളായവർ, അവർ ചിന്തിക്കുന്നത് ഞങ്ങളൊക്കെ വിശ്വാസികളാ, ഞങ്ങൾ ദൈവമക്കളാ, അവിടെ ഞങ്ങളെ ദൈവം ഒന്നും ചെയ്യുകയില്ല. ഇത് തെറ്റായ ഒരു ചിന്താഗതിയാണ്. ഗോഡ് വിൽ എക്സിക്യൂട്ട് ഹിസ് ജഡ്ജ്മെന്റ് അപ്പോൺ ദ പീപ്പിൾ ഹു ലീവ് ഇൻ സിൻ. പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ ദൈവം ന്യായം വിധിക്കും. ആ ദൈവ സ്വഭാവത്തിന്റെ ആവശ്യകതയാണ്, കാരണം ദൈവം പാപത്തെ വെറുക്കുന്നവരാണ്. അങ്ങനെയായാലും വളഞ്ഞു പോയവനാണെങ്കിലും ഇവൻ ചെന്ന് അകപ്പെട്ടിരിക്കുന്നത് ഈ സോദോം ഗൊമോറയിലാണെന്നുള്ള ദൈവം കണ്ടല്ലോ. അവനെ ദൈവം വിടുവിക്കാൻ തീരുമാനിച്ചു. ആരെ? ലോത്തിനെ ദൈവം വിടുവിക്കുവാൻ തീരുമാനിച്ചു. ഇന്ന് പല മ്ലേച്ഛതകളുടെയും കൂമ്പാരങ്ങളിൽ അധിവസിക്കുന്ന പല സ്ഥാപനങ്ങളും, മ്ലേച്ഛതകളിൽ അധിവസിക്കുന്ന പല സഭകളും, അതുപോലെ അതിക്രമങ്ങൾ മുന്നേറുന്ന പല പ്രസ്ഥാനങ്ങളും ന്യായം വിധിക്കപ്പെടാതെ പിന്നെയും പിന്നെയും ദൈവത്തിന്റെ കരുണയ്ക്ക് പാത്രീഭവിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വലഞ്ഞു പോയവരാണെങ്കിൽ പോലും, അതായത് യോർദാന്റെ അക്കരെ കടക്കാൻ മനസ്സില്ലാതെ ഇക്കരെ നിൽക്കാൻ പമ്മി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോലും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ചുരുക്കം ചില വിശ്വാസികളുടെ ശേഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും നാം വായിക്കുന്നത്, ഈ ദൈവത്തിന് ദൂതന്മാർ ഇരുവരും ലോകത്തിന്റെ ഭവനത്തിൽ ചെന്നു. ആ രാത്രിയിൽ അവിടെ പാർത്തു. പിറ്റേന്നാൾ അവര് ആ പട്ടണത്തിൽ നിന്ന് ലോത്തിനെയും അവന്റെ കുടുംബാംഗങ്ങളെയും, രണ്ട് ഭാര്യയും രണ്ട് പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന്റെ പുറത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, എന്താ ജീവരക്ഷയ്ക്കായി ഓടിപ്പോക,
നോക്കരുത്, പുറകോട്ട് നോക്കരുത്. ദൂതന്മാർ, ഈ രണ്ട് ദൂതന്മാര് ലോത്തിന്റെയും ഭാര്യയുടെയും രണ്ട് പെൺമക്കളുടെയും കൈക്ക് പിടിച്ച് അവരെ പട്ടണത്തിന് പുറത്തു കൊണ്ടുവന്നവർ പറഞ്ഞു, ഗോഡ് ഈസ് ഗോയിങ് ടു എക്സിക്യൂട്ട് ഹിസ് ജഡ്ജ്മെന്റ് അപ്പോൺ ദീസ് വിക്കറ്റ് പീപ്പിൾ ഇൻ ദീസ് സിറ്റീസ്. ഈ ദുഷ്ടത നിറഞ്ഞ പട്ടണങ്ങളിൽ ദുഷ്ടതന്മാരായി ജീവിക്കുന്ന ഈ ദുഷ്ടനിവാസികളുടെ മേൽ ദൈവം തന്റെ ന്യായവിധി വരുത്താൻ പോവുകയാണ്. സോ യു റൺ എവേ, എന്തിയാ, ഓടിപ്പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്ത് നിൽക്കുകയും വരുത്. ഉൽപ്പത്തി പുസ്തകം 19:17, ഈ പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്ത് നിൽക്കുകയും അരുത് എന്ന് പറഞ്ഞു. എന്നാലും ഓട്ടത്തില് എന്താ സംഭവിച്ചത്? ലോത്തും അവന്റെ രണ്ട് പെൺമക്കളും അവരെ പട്ടണത്തിന് വെളിയിലേക്ക് ദൂതനവരെ കൈക്ക് പിടിച്ചു കൊണ്ടുവന്നു. അവർ പട്ടണത്തിന്റെ പുറത്തായി, അവരെ വീടിന്റെ പുറത്തായി, പട്ടണത്തിന്റെ മാനോഹരിത ഒക്കെ അവരുടെ ഹൃദയങ്ങളെയും ജീവങ്ങളെയും കഴിഞ്ഞ കാലങ്ങളിൽ ഇകഴ്ത്തിയിട്ടുണ്ട്. എന്നാൽ ലോത്തും തന്റെ രണ്ട് പെൺമക്കളും മുൻപോട്ട് ഓടി, അവർ പിടിച്ച് തിരിഞ്ഞു നോക്കിയായി പറയുന്നില്ല. എന്നാൽ ലോത്തിന്റെ ഭാര്യ എന്ത് ചെയ്തു? അവള് കണ്ണും മനസ്സും കാലും അവൾക്ക് പ്രതികൂലമായി. അവളുടെ കണ്ണും അവളുടെ മനസ്സും അവളുടെ കാലും അവൾക്ക് പ്രതികൂലമായി. അവൾ തിരിഞ്ഞ് സോദോമിന്റെ മഹത്വത്തെ നോക്കി. അതുപോലെ തന്നെ അവളുടെ മനസ്സിൽ നിന്ന് സോദോമിനോട് വിട പറയാൻ അവൾക്ക് കഴിയാത്ത മാനസിക അവസ്ഥയായി. അവൾ പിറകോട്ട് തിരിഞ്ഞു നോക്കി. നോക്കരുതെന്നാണ് ദൂതൻ കൽപ്പിച്ചത്. നോക്കി, ഗുഡ് ബൈ പറയേണ്ട സ്ഥാനത്ത് ഗുഡ് ബൈ പറയാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ പിറകോട്ട് തിരിഞ്ഞു നോക്കാൻ ഒരു പക്ഷേങ്കിൽ ഒരു അനുമതി ഉണ്ടായേക്കാം. നോക്കിയാൽ തീർന്നു. ഏതായാലും പുറകോട്ട് നോക്കി, അവൾ ഉപ്പുതൂണായി ഭവിച്ചു എന്ന് നാം വായിക്കുന്നു. ഇന്നും ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായ സ്ഥലം, അല്ലെങ്കിൽ ഉപ്പുതൂണെന്ന് പറഞ്ഞ ചില ഐതിഹ്യങ്ങളോടുകൂടെ ചില സ്ഥലങ്ങൾ ഈ പ്രദേശങ്ങളിലുണ്ട്. അവൾ ഉപ്പുതൂണായി പോയി. ദൈവം നമ്മോട് കൽപ്പിക്കുന്നതിന് വിപരീതമായി ഒരു ദൈവവൈതൽ പ്രവർത്തിക്കുവാൻ ഒരിക്കലും ഇടയാവരുത്. പുറകോട്ട് നോക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്? പുറകോട്ട് നോക്കരുത്. നിന്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കരുത് എന്ന് ദൈവവചനം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് ആഗ്രഹിക്കരുത്. നിന്റെ കണ്ണുകൊണ്ട് ഈ ദേശം കണ്ട് സന്തോഷിക്കാൻ നീ തയ്യാറാവരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ തയ്യാറാവരുത്. കരുതറിയാവോ, ഗോഡ് ഹാസ് എ ഡിസൈൻ അബൌട്ട് യുവർ ലൈഫ്. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. പക്ഷേ അവൻ എന്ത് ചെയ്തു? അവന്റെ അവളുടെ അവയവങ്ങൾ അവക്ക് നാശം വിതച്ചു എന്നാണ് നാം വായിക്കുന്നത്. നമ്മുടെ കണ്ണ്, ചെവി, നാക്ക്, തൊക്ക്, മനസ്സ്, ഇതൊന്നും നമ്മുടെ ജീവിതത്തിന് ന്യായവിധിയായി ഭവിക്കുവാൻ, ഒരിക്കലും ഉപകരണങ്ങളായി വർത്തിക്കുവാൻ പാടില്ലാത്തതാകുന്നു. പൗലോസ് അപ്പോസ്തലൻ എന്താണ് പറയുന്നത്? ഫിലിപ്പിയ ലേഖനം 3:14, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളതിനെ മറന്നു മുമ്പിലുള്ളതിനായി ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമ വിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞുവെന്നോ ചിന്തിക്കുന്ന നിരൂപിക്കുന്നവരെല്ലാം ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊള്ളട്ടെ. പ്രിയ സ്നേഹിതരെ, സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കാം, ചിന്തിച്ചേക്ക് ഒരു പക്ഷേ ആയം മാച്ച് മച്ചുവേഡ് ക്രിസ്ത്യൻ, എനിക്കിങ്ങനെയുള്ള ടെംപ്റ്റേഷൻസ് ഒന്നും ഉണ്ടാവുകയില്ല, ഞാൻ ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊന്നും അകപ്പെടുകയില്ല. നോ 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 നോ, നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കാര്യം ചെയ്യണം, പിമ്പുള്ളതിനെ മറക്കുക. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് തന്നെയായിരുന്നാലും അവയെ മറക്കുക. മുമ്പിലുള്ളതിനായി ആഞ്ഞുകൊണ്ട് നമ്മുടെ പ്രത്യാശയുടെ സ്വീകാര്യത്തിനായി എന്ത് ചെയ്യുക? മുമ്പോട്ട് പോവുക. ഓട്ടക്കളത്തിൽ നമ്മുടെ കാലുകൾ അത് ക്ഷീണിച്ചു പോകാതെ, പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരിൽ പറയുന്ന പോലെ, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ പ്രാപിക്കുന്നവർ ഒരുവൻ മാത്രമല്ലയോ? ആകയാൽ നിങ്ങളും ബിരുദ പ്രാപിപ്പാണ്ട് കൊണ്ടുപോടുവീൻ. നാം ഓട്ടക്കളത്തിൽ നിൽക്കുകയാണ്. ഓട്ടക്കളത്തിൽ നിൽക്കുന്നവരുടെ കാലുകൾ ഒരിക്കലും ക്ഷീണിച്ചു പോകരുത്. രണ്ട്, അതൊരിക്കലും ഇടറിപ്പോകരുത്. ഇടച്ചക്കലിൽ മേൽ തട്ടി ഇടറിപ്പോകാനായിട്ട് ഇടയാകരുത്. മാത്രമല്ല, പിമ്പിലുള്ള നോക്കി നിൽക്കാതെ ജീവരക്ഷയ്ക്കായി മുമ്പോട്ട് ഓടുന്ന കാലുകൾ ആയിരിക്കണം അത്. അങ്ങനെ ആയാൽ എന്തോ സംഭവിക്കും? നമ്മള് സോദോം ഗൊമോറയുടെ നാശം ദൈവത്തിന്റെ ക്രോധാഗ്നി ഗന്ധക തീപ്പൊയകിയായി അതിന്മേൽ താണിറങ്ങി അതിനെ എരിഞ്ഞ് അമർത്തുമ്പോൾ നമ്മുടെ കണ്ണുകൾ എന്ത് ചെയ്യുക? പുറകോട്ട് നോക്കി ആ സർവനാശത്തെ കാണാതെ, ആ പട്ടണത്തിന്റെ മാനോഹാരിയെക്കുറിച്ച് ഓർക്കാതെ, നമ്മുടെ മുമ്പാകിൽ വെച്ചിരിക്കുന്ന, മുമ്പിൽ വെച്ചിരിക്കുന്ന സ്വീകാര്യം മുറുകെ പിടിക്കുവാൻ എന്ത് ചെയ്യുക? നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോസ്തലനായ പൗലോസ് എബ്രായനിൽ പറയുമ്പോൾ, നിങ്ങളുടെ മുമ്പാകെ വെച്ചിരിക്കുന്ന പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ വിശ്വാസത്തോടെ മുന്നോട്ട് ഓടുക. നമ്മുടെ വിശ്വാസ ജീവിതയാത്ര ഒരു ഓട്ടക്കളത്തോടാണ് ദൈവം ഉപേക്ഷിക്കുന്നത്. വിശ്വാസ ജീവിതയാത്രയെ നിരവധി വിഷയങ്ങളോട് വേദപുസ്തകവും പുതിയമത്തിൽ ഉപമിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഓട്ടക്കളം. ഈ ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണ്. ട്രാക്ക് തെറ്റിക്കുന്നവരുണ്ട്, ഇടയ്ക്ക് വെച്ച ട്രാക്കിൽ കുഴഞ്ഞു വീണു പോകുന്നവരുണ്ട്,
ഇടച്ചു വെച്ച് ഇടച്ചക്കലിന്മേൽ തട്ടി ഇടറി വീഴുന്നവരുണ്ട്. ഇടച്ചു വെച്ച് ഈ ഓട്ടക്കളത്തിന് അനുരൂപമായിരിക്കുന്ന ആവശ്യമായ നിലയിലുള്ള യൂണിഫോം അല്ലാതെ സ്വന്തം താല്പര്യ പ്രകാരം ഇറുകിയ വസ്ത്രങ്ങളും മറ്റും ധരിച്ച ആളുകൾ, മുറുകെ പറ്റുന്ന പാപങ്ങളെ പിന്തുടരുന്ന ആളുകൾ, അവർക്ക് പലർക്കും ഓട്ടം തികയ്ക്കാൻ കഴിയാതെ ഇടറിപ്പോയവരായി ഇൻബിറ്റ്വീനുണ്ട്. എന്നാൽ എന്ത് ചെയ്യുന്നു, ലക്ഷ്യം ഉല്ലാക്കാക്കി ഓടുന്നവരെ സംബന്ധിച്ച് അവർ ആ ട്രാക്ക് തെറ്റിക്കാതെ ആ ട്രാക്കിലൂടെ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ പഴയ ഒരു പാട്ട് കാട്ടിയപ്പോ പാപം ഭാരം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുമ്പോട്ട് ഓടി ഓട്ടം തികയ്ക്കുക. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ പ്രാപിക്കുന്നവർ ഏകൻ മാത്രമല്ലയോ എന്ന് പാടിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാലുകൾ വിശ്വാസന്റെ കാലുകൾ, അത് വാസ്തവത്തില് മുമ്പോട്ട് ഓടുന്നതായി, ഇടച്ച വരാത്തതായി, ലക്ഷ്യത്തെ തെറ്റാത്തതായി മുമ്പോട്ട് ഗമിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദാവീദ് ഒരു പ്രത്യേക സ്ഥലത്ത് പറഞ്ഞു, അവൻ എന്റെ കാലുകളെ മാൻപേടകളുടെ കാലുകൾക്ക് തുല്യമാക്കി തീർന്നിരിക്കുന്നു. എന്താണ് ഈ മാൻപേടകളുടെ കാലുകൾ? ഏത് കുന്നും മലയും, ഏത് താഴ്വരയും, ഏത് ജലാശയവും, ഏത് ചതുപ്പും എതിലെ ഓടിയാലും ചാടിയാലും അതിന്റെ ലക്ഷ്യം അത് പാർക്കുന്ന ഇടത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. നമ്മെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം ഇതാണ്. കർത്താവ് ആഗ്രഹിക്കുന്നത് അവൻ നമ്മെ യാതൊരു വിളികൊണ്ട് വിളിക്കുകയും എന്തിനായി നമ്മെ വേർതിരിക്കുകയും ചെയ്തുവോ ആ ലക്ഷ്യത്തിലേക്ക് നാം മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. ലോത്തിന്റെ ഭാര്യ വാസ്തവത്തിലെ ജീവരക്ഷയ്ക്കായി ഇറങ്ങിപ്പുറപ്പെട്ടുവെങ്കിലും വഴിയിൽ വെച്ച് ഉപ്പുതൂണായി ഭവിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാലുകൾ ജീവരക്ഷയ്ക്കായി ഓടുന്ന കാലുകൾ, അതായത് അതിക്രമത്തെ കണ്ട് ഭയപ്പെട്ട് ദൈവത്തിന്റെ ന്യായവിധിയെ കണ്ട് അത് ഭയമുള്ളവരായി നമ്മുടെ പ്രത്യാശയുടെ നാടിനെ നോക്കിക്കൊണ്ട് ശേഷമുള്ള ആളുകൾ നാളുകൾ മുൻപോട്ട് കുതിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ബലഹീനമായ നമ്മുടെ കാലുകളെ ബലപ്പെടുത്തുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഫിലിപ്പിയിലെഴുതിയ അപ്പോസ്തലൻ പറയുന്നു, എന്നെ ശക്തനാകുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ ഓടി ക്ഷീണിച്ചു എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മെ ശക്തനാക്കുന്നവൻ എന്നൊരുവനുണ്ട്, അവൻ സകലത്തിനും മതിയായവനാണ്. ആ കർത്താവിൽ ചാരി ആ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യം തെറ്റാതെ വിശ്വാസ ജീവിതയാത്രയിൽ ഓടി രക്ഷപ്പെടുവാൻ ദൈവമായ കർത്താവ് നമ്മെവരെയും സഹായിക്കട്ടെ. ഇന്നത്തെ പകൽക്കാലം ഈ ദൂത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരനുഗ്രഹമാക്കി കർത്താവിന്റെ നാമത്തിൽ മഹത്വമാക്കി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവദൃതാമം മഹത്വപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ സുശ്രൂഷയും സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമ്പ. താങ്ക് യു.